हाय फ्रेंड्स, इट्स मी अतुल कुमार। वेलकम बैक टू माय चैनल एफोटेक। ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സ്മാർട്ട് ഫോൺ ചാർജിങ് സംബന്ധിച്ച് കുറേ തെറ്റിദ്ധാരണകൾ കുറേ ആൾക്കാരുടെ മനസ്സിലുണ്ട്. അതായത് ഇങ്ങനെ ചാർജ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ തന്നെ ചാർജ് ചെയ്യണം എന്ന് പറയുന്ന കുറേ തെറ്റിദ്ധാരണകൾ കുറേ ആൾക്കാരുടെ മനസ്സിലുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പൊ ആദ്യത്തെ ഒരു തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ, ഓവർ ചാർജിങ്. അതായത് രാത്രി കാലങ്ങളിൽ ചില ആൾക്കാർ ചാർജ് സ്മാർട്ട് ഫോൺ കുത്തിവെക്കാറുണ്ട്. അപ്പൊ അവരുടെ മനസ്സിലും ചില ആൾക്കാർ കുത്തിവെക്കാനും അവരുടെ മനസ്സിലുണ്ടാവും എന്താ വെച്ചാൽ ഇങ്ങനെ ചാർജ് ചെയ്യരുത്. അതായത് ഇപ്പൊ ചില ആൾക്കാർ ഓഫീസ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, രാവിലെ സ്മാർട്ട് ഫോൺ എന്താ പറയാ യൂസ് ചെയ്തോണ്ടിരിക്കും ഓഫീസ് കാര്യങ്ങളൊക്കെ തിരക്കാനും, പിന്നെ രാത്രിയാണ് ഒരു ഫ്രീ കിട്ടുന്നത്, അപ്പൊ അതാണ് ചാർജ് വെക്കുന്നത്. അപ്പൊ ഒരു സ്മാർട്ട് ഫോണിൽ ഇപ്പൊ ഒരു 50% ഉണ്ടെങ്കിൽ അത് എന്തായാലും ഒരു മണിക്കൂറുണ്ട് ഒരു 100%, ഒരു അല്ലെങ്കിൽ ഒന്നര മണിക്കൂറുണ്ട് 100%, ഒരു 50% ഉള്ള സ്മാർട്ട് ഫോൺ, പിന്നെ ഒരു 4-5 മണിക്കൂർ ഇങ്ങനെ കിടക്കും നമ്മൾ ഉറങ്ങിയിരിക്കുന്ന ആ ഒരു സമയം. അപ്പൊ ഇത്രയും നേരം സ്മാർട്ട് ഫോണിലേക്ക് ഇങ്ങനെ ചാർജ് കയറുമ്പോൾ ബാറ്ററി ഇതാവില്ല, അതുപോലെ ബ്ലാസ്റ്റ് ആവില്ല ഫോൺ, അങ്ങനെ കുറേ ആൾക്കാരുടെ മനസ്സിൽ അങ്ങനത്തെ കുറേ ചിന്തകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കുള്ള അതിനുള്ള എന്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിന് വരുന്നത് ലിത്യം അയോൺ ബാറ്ററിയാണ്. അപ്പൊ ആ ഒരു ബാറ്ററി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചാർജ് 100% ആയതിനു ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് ചാർജ് കട്ടാവുന്ന രീതിയിലുള്ള ഒരു സർക്യൂട്ട് വെച്ചിട്ട് അതേ രീതിയിലൊരു ടെക്നിക്കാണ് ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുകളിൽ വരുന്നത്. അതുകൊണ്ടും ഒരു എന്താ വെച്ചാൽ 2015-16 അതിന് മുകളിലുള്ള സ്മാർട്ട് ഫോണിലേക്ക് ഇതേപോലുള്ള ടെക്നോളജിയാണ് വരുന്നത്, ലിത്യം അയോൺ ബാറ്ററികളാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 100% ചാർജ് തീർന്നു കുത്തിവെക്കുക ഒരു പ്രശ്നമില്ല, ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യില്ല. പക്ഷെ ചെറുതായിട്ട് ഫോണൊന്ന് ചില സമയത്ത് ഹീറ്റ് ആവാറുണ്ട്, പക്ഷെ കൂടുതലായിട്ട് ഹീറ്റ് ആവാതിരിക്കാൻ ആശ്രയിക്കുക. കൂടുതൽ ഹീറ്റായാൽ നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ എന്താ പറയുക ബാറ്ററി ലൈഫിന് ബാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തത് കറക്റ്റായെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ സംഭവത്തിലേക്ക് കിടക്കാം. അപ്പോൾ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പുതിയ സ്മാർട്ട് ഫോൺ എടുക്കാൻ പോകുമ്പോൾ ഷോപ്പിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ വരാം, എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവർ 8 മണിക്കൂർ ചാർജ് വെക്കും, അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ, അങ്ങനെ ചില ആൾക്കാർ ഒരു ടൈം പറയുന്നത് 6 മണിക്കൂർ 8 മണിക്കൂർ ചാർജ് സ്മാർട്ട് ഫോൺ വെക്കണമെന്ന് ആ സംഭവം പറയുന്നത്. അപ്പോൾ അത് എന്താ പറയുക, അത് തികച്ചൊരു തെറ്റിദ്ധാരണയാണ്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിൽ അലിത്യമായാണ് ബാറ്ററിയാണ് വരുന്നത്. പണ്ടുള്ളതാണെങ്കിൽ നിക്കൽ കാർമിയം ബാറ്ററിയാണ്. അപ്പൊ ആ ഒരു ബാറ്ററി എന്നെങ്കിൽ എന്താ പറയാ ഇതേപോലുള്ള സംഭവം കാശുണ്ട്, അതായത് അതിന്റെ സംഭവങ്ങളൊക്കെ വർക്കാവാൻ വേണ്ടി ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടി ഒരു 8 മണിക്കൂർ 6 മണിക്കൂർ അല്ലെ ചാർജ് വെക്കാനാണ്. നമ്മൾ ഇപ്പോഴത്തെ ലിത്യമായ ബാറ്ററികൾ അതേപോലുള്ള സംഭവങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ കൊണ്ടുവരുമ്പോൾ തന്നെ യൂസ് ചെയ്യാൻ 50% ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ്, കഴിവെങ്കിൽ എന്താ പറയുക ഒരു 100% ചാർജ് ആക്കി തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അത് നല്ലതാണ്. 100% അല്ലെങ്കിൽ ഒരു 80% ചാർജ് ആക്കിയതിനു ശേഷമേ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, പിന്നെ 20%-30% ഒക്കെ യൂസ് ചെയ്യാതെ ഇരിക്കുക. അപ്പൊ മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ചില ആൾക്കാർ പറയാനുള്ളത് നമ്മുടെ സ്മാർട്ട് ഫോണിന് ബാറ്ററി ലൈഫ്, അതായത് ബാറ്ററി 0% ആയ ഒരു ഫോൺ എന്താ പറയുക ഒരു സ്വിച്ച് ഓഫ് ആയി ഓൺ ആവണമെന്ന് കുറെ ആൾക്കാരെങ്കിലും പറയാറുണ്ട്. അപ്പൊ പണ്ട് ഞാൻ കേട്ട ഒരു സംഭവം തന്നെയാണ്, അപ്പൊ അതും തികച്ചൊരു തെറ്റിദ്ധാരണയാണ്. അതായത് പണ്ടുള്ള ബാറ്ററി ലൈഫ് അങ്ങനെ വേണമായിരുന്നു, പണ്ടത്തെ സംഭവം എന്താ പറയുക നിക്കൽ കാർമിയം പോലുള്ള ബാറ്ററികളിലാണെങ്കിൽ ആ 0% സംഭവമൊക്കെ വേണമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ലിത്യമായ ബാറ്ററികളിൽ ഇങ്ങനെ ചാർജ് ഫുള്ളായിട്ട് ഡൗൺ ആയ കെമിക്കൽ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ നിങ്ങളുടെ ബാറ്ററി ലൈഫും തന്നെ ബാധിക്കും. അതായത് 4000 mAh ബാറ്ററിയിൽ ഇത്ര മണിക്കൂർ നമുക്ക് ചാർജ് കിട്ടും എന്ന ആ ഒരു ടൈമിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചേ കിട്ടാൻ സാധിക്കും. അതായത് ബാറ്ററി ലൈഫിന് ബാധിക്കും എന്ന് പറയുമ്പോൾ അതാണ്, 4000 mAh എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എത്ര മണിക്കൂർ കിട്ടുന്ന ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ആ ഒരു ചാർജ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു 0% അതിൽ കെമിക്കൽ റിയാക്ഷൻ കാര്യങ്ങൾക്ക് നടന്ന പിന്നെ ബാറ്ററി ലൈഫ് തന്നെ കുറയാനുള്ള സാധ്യതയുണ്ട്. അതാണ്, അതുകൊണ്ടാണ് എന്താ പറയുക 0% വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക, മാക്സിമം ഒരു 30% ആകുമ്പോൾ ചാർജ് വെക്കാൻ ശ്രമിക്കുക. 30% ചാർജ് വെച്ചതിന് ശേഷം ഒരു 80% ആകുമ്പോൾ പിന്നൂടാൻ ശ്രമിക്കുക, ചാർജിനെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി ലൈഫ് എന്താ പറയുക കുറച്ചുകൂടി സെറ്റ് ആയിട്ടുണ്ടോ. പിന്നെ അടുത്തുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഒരു ചാർജറാണ്, ഇപ്പോഴൊരു സ്മാർട്ട് ഫോൺ എൻ്റെ ഒരു സ്മാർട്ട് ഫോൺ ചാർജറാണ്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് നീ നിന്റെ ഒരു സ്മാർട്ട് ഫോണിൽ ആ ഒരു ചാർജർ തന്നെ ചാർജ് ചെയ്യണം, ഇപ്പോൾ വേറെ ഒരാളുടെ ചാർജർ കുത്താണോ അവർ പറയും നിന്റെ ചാർജർ കൊണ്ടേ യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിൽ കുറച്ചൊക്കെ ശരിയാണ്, എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേറൊരു കമ്പനിയുടെ സ്മാർട്ട് ഫോണിന്റെ ചാർജറായും യൂസ് ചെയ്യാവുന്നതാണ്, സെയിം വോൾട്ടുള്ള കുറച്ച് ചാർജറൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ എന്താ പറയുക ക്വാളിറ്റി ഇല്ലാത്ത ചാർജേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക, ചീപ്പ് റേറ്റിന് കിട്ടുന്ന ചാർജേഴ്സ് അല്ല അതൊന്ന് യൂസ് ചെയ്യാതിരിക്കുക. വേറൊരു കമ്പനിയുടെ ചാർജേഴ്സ് നിങ്ങൾക്കും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ചാർജ് യൂസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ബാറ്ററി ലൈഫ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ തെറ്റുമിണ്ടി ചെറുതായ രീതിയിലൊരു ശരിയുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൻസറാണ് അതിനു വേണ്ടി എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നത്.
അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടത് ലൈക്ക് അടിക്കുക, അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്തെടുക്കും. പിന്നെ നമ്മുടെ ചാനൽ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ ഒരു വീഡിയോ കാണുന്നത്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പൊ നമ്മുടെ ചാനൽ റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പൊ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ലൈക്ക് അടിച്ചിട്ട് ലൈക്ക് അടിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇതിൽ നല്ലൊരു വീഡിയോസ് വീണ്ടും കാണാതെ ടേക്ക് കെയർ ആൻഡ് ബൈ.